ഇന്ന് ഞങ്ങളെ മൈസൂർ ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പൊ ഞങ്ങൾ താമസിച്ചിരുന്ന ഫ്ലാറ്റ് ആണ് കേട്ടോ അത്. അപ്പൊ ഫ്ലാറ്റിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഞങ്ങൾ ശ്രീരംഗപട്ടണം കാണാൻ പോയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ശ്രീരംഗപട്ടണത്തേക്ക് പോണ വഴിയില് മൈസൂർ പാലസിന്റെ മുൻ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന സ്ഥലവും, പിന്നെ ആനകൾ ദസറയ്ക്ക് വേണ്ടിയിട്ടുള്ള ആനകളെ പരിശീലനം കഴിഞ്ഞിട്ട് അവര് പാലസിന്റെ ഉള്ളിലേക്ക് വരുന്നുള്ള അവർക്ക് കാണാൻ വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ടുള്ളത്. അതിനങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞ് അതിന് ശേഷമാണ് പിന്നെ ശ്രീരംഗപട്ടണത്തേക്കാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് കുറെ ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഈ പ്രാവുകൾക്ക് ഇങ്ങനെ തീറ്റ കൊടുക്കണ്ടായിരുന്നു കേട്ടോ. അവിടെ തന്നെ തീറ്റ വാങ്ങിക്കാനും കിട്ടും, എന്നിട്ട് അതിങ്ങനെ പ്രാവുകൾക്ക് കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ ദസറയ്ക്ക് വേണ്ടിയിട്ടുള്ള ആനകൾക്ക് പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നും രാവിലെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ പാലസിന്ന് അവർ പുറത്തേക്ക് കൊണ്ടുപോട്ടെ, വഴിയൊക്കെ കാണിച്ചു കൊടുക്കാനെന്നാണോ പറയുന്നത്. അങ്ങനെ ഒരു 7 മണി, എന്നും രാവിലെ 7 മണിക്ക് പാലസിന്ന് പുറപ്പെടും ചെയ്യും, പിന്നെ ഒരു 9 മണിയാകുമ്പോൾ തിരിച്ചു വരും ചെയ്യും, പിന്നെ അതേപോലെ തന്നെ വൈകുന്നേരം പുറപ്പെടും ചെയ്യും തിരിച്ചു വരും ചെയ്യും, അങ്ങനെ കേട്ടോ. പിന്നെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ 7 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ച് വരുന്ന ഘട്ടങ്ങൾ കണ്ടത് ഒരു 9 മണി ആയ ആകുമ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കുക കാണാതെ വിചാരിച്ചു. കുറേ ആനകൾ ഇങ്ങനെ ഒരു 9 ആന ഇട്ടുണ്ടായിരുന്നു, അങ്ങനെ 9 ആനകൾ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ വരുന്നത് കാണാൻ തന്നെ നല്ലൊരു വൈബാണല്ലോ, നല്ലൊരു അടിപൊളി സീൻ തന്നെ ആയിരുന്നു കേട്ടോ. നമുക്ക് അത് കാണാനും കുറേ ആളുകൾ ഇങ്ങനെ കാണാൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കാഴ്ച നിങ്ങളെ കൂടെ കാണിക്കാൻ ചേർന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഈ ആനകളെ വരവൊക്കെ കണ്ടതിന് ശേഷം ഇനി ഞങ്ങൾ പോവാൻ ഉദ്ദേശിക്കുന്നത് ശ്രീരംഗപട്ടണത്തേക്കാണ്. ശ്രീരംഗപട്ടണത്തേക്ക് പോകണമെങ്കിൽ മൈസൂരിൽ നിന്നും 13 കിലോമീറ്റർ പോയാലാണ് ടിപ്പുവിൻ്റെ ആസ്ഥാന നഗരം എന്നറിയപ്പെടുന്ന ശ്രീരംഗപട്ടണത്ത് നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ശ്രീരംഗപട്ടണം കാണാൻ വേണ്ടിയിട്ടാണ് അടുത്തായിട്ട് പോകുന്നത്. നമ്മൾ പോണ വഴിയിൽ തന്നെ വെൽക്കം ടു ഹിസ്റ്റോറിക്കൽ ടൗൺ ശ്രീരംഗപട്ടണം എന്നൊക്കെ ഇതൊരു ബോർഡൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കവാടമുണ്ട്, ആ കവാടം കയറിയാലാണ് നമുക്ക് കോട്ടയ്ക്കുള്ളിലേക്കുള്ള ഒരു പ്രവേശനം നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഉള്ളിലും മൊത്തത്തിലും ടിപ്പു സുൽത്താൻ്റെ കോട്ടയും, പിന്നെ ആ ടിപ്പു സുൽത്താൻ്റെ ഏരിയ തന്നെയാണ് എന്ന് പറയാം. ഇപ്പോൾ ഈ രണ്ട് കവാടം കടന്നിട്ടാണ് നമ്മൾ ആ ഏരിയയിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ഈ രണ്ട് കവാടം കയറിയിട്ട് ഇപ്പോൾ ശ്രീരംഗപട്ടണത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ശ്രീരംഗപട്ടണത്തെ എന്തൊക്കെ ഹിസ്റ്റോറിക്കൽ പ്ലേസാണ് നമുക്ക് കാണാനുള്ളതെന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഞങ്ങൾ ശ്രീരംഗപട്ടണത്ത് എത്തിയപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പള്ളിയുണ്ട്, ടിപ്പു സുൽത്താനൊക്കെ പ്രാർത്ഥനക്ക് പോയിരുന്ന പള്ളിയാണെന്ന് പറഞ്ഞത്. അങ്ങനെ ആ പള്ളി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ ആദ്യം. എന്നിട്ട് പിന്നെ ആ പള്ളിയുടെ ഉള്ളിൽ നിന്നൊന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, പുറത്തുനിന്ന് കാണാൻ ഉള്ളിൽ കയറും ചെയ്യാം, പക്ഷേ വീഡിയോ എടുക്കാനൊന്നും സമയക്കില്ല. നമ്മൾ ആ പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അവിടെ സെക്യൂരിറ്റിയും പോലീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ പിന്നെ ആ പള്ളിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു മദ്രസൊക്കെ നടത്തുന്നുണ്ട്, കുറേ കുട്ടികളവിടെ പഠിക്കണമൊക്കെ ഉണ്ട്. അങ്ങനെ ആ പള്ളിയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് ടിപ്പു സുൽത്താൻ്റെ പാലസിലേക്ക് കേട്ടോ. ലാൽ മഹൽ പാലസ് എന്നാട്ടോ ഈ പാലസിന്റെ പേര്. അപ്പോൾ ഇതുണ്ടായതെന്ന് പറഞ്ഞാൽ 4ാം മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു കൊല്ലപ്പെട്ടത്. അങ്ങനെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായും തകർത്താണ് ഈ പാലസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ പാലസിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ, ബിൽഡിങ്ങോ ഒന്നും അവിടെ ഇല്ല കേട്ടോ, എല്ലാം അവർ നശിപ്പിച്ചിട്ടുണ്ട്. ലാൽ മഹൽ പാലസിനെ കുറിച്ചുള്ളതൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ പാലസ് നിന്ന സ്ഥലത്തേക്കൊക്കെ കയറിപ്പോയി നോക്കി കേട്ടോ. അവിടെ ഒന്നും കാണാനില്ല നമുക്ക്, വെറുതെ ഇങ്ങനെ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പാലസിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഒരു രംഗനാഥ സ്വാമി ക്ഷേത്രം എന്ന് പറയുമല്ലോ, ശ്രീരംഗപട്ടണത്തുള്ള ഒരു പ്രസിദ്ധമായൊരു ക്ഷേത്രം, അവിടെ അതും കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല, പുറത്തുനിന്ന് കണ്ടിട്ട് പോരുകയൊക്കെ ചെയ്തത്. ഈ പാലസിൻ്റെ അടുത്തും തന്നെ ഒരു സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അവർ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലാൽമഹൽ പാലസ് കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ പോകുന്നത് ടിപ്പുവിൻ്റെ വാട്ടർ ജയിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനിപ്പോൾ പറയപ്പെടുന്നത് കേണൽ ബെയ്ലീസ് ദുങ്കിയോ എന്നാണ്, അതൊരു ബ്രിട്ടീഷുകാരൻ്റെ പേരാണെന്നാണ് പറയുന്നത്. അവിടെ വെച്ച് ടിപ്പു കൊല്ലപ്പെടുത്തിയ ഈ ജയിലിൽ എന്ന് പറഞ്ഞാൽ ടിപ്പുവിൻ്റെ കാര്യത്തിൽ തടവ് പുള്ളികളൊക്കെ പ്രാർത്ഥിച്ചിരുന്ന ജയിലായിരുന്നു. ഈ ജയിലുള്ള പിന്നെ കാവേരി നദിയുടെ തീരത്തും കൂടിയാണ്
bir bukarba jailan tadı birinde adilek ana jailen dağıtırdı. Anne tarafı bulduğa seçikarla verilip kırptır, akıl kahveri nabi etmiyor. Dile kotamadın tapurtan anne, iyi nabi amkul kana bekliyor. Benim de jailinde uğurlu konu ജയിലിന്റെ ഉള്ളിന്ന് പറഞ്ഞാൽ നല്ലൊരു വിശാലമായ ജയിലാണ് തോന്നുന്നത് നമുക്ക് കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങി പോയിട്ട് വേണം നമുക്ക് ജയിലിന്റെ ഉള്ളിലേക്ക് എത്താൻ അതിന് കുറേ ആർച്ചാകൃതിയിലുള്ള തുറന്ന കവാടത്തിന്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ജയിലിന്റെ ഉള്ളിലേക്ക് കയറുന്നത് ഇവിടെ കുറേ കവാടങ്ങളുണ്ട് എല്ലാം ആർച്ച് രൂപത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ജയിലിന്റെ പുറത്തുനിന്നുള്ള കാഴ്ച കേട്ടോ ഈ കാണുന്നത് ജയിലിന്റെ മുകൾ ഭാഗമൊക്കെയാണ് ഈ കാണുന്നത് നല്ല പച്ചപ്പരവതാനി വിരിച്ച പോലെ നല്ല പുല്ലും ഒക്കെ ഉണ്ട് മുകൾ ഭാഗത്തൊക്കെ ഈ ആർച്ചാകൃതിയിലുള്ള ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ കയറുമ്പോൾ കണ്ടില്ല ആ ചുമരും അങ്ങനെ കരിങ്കല്ല് പോലെ കാണുന്നത് അതിന് ഒരു ഹോൾസോൾ ഉണ്ട് ഓരോ കരിങ്കല്ലിന് അവിടെ നമ്മൾ തടവുപുള്ളികളെ രണ്ട് കയ്യും ഇങ്ങനെ നീട്ടി വെച്ചിട്ട് അതിമലാണ് നമ്മൾ കെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നെഞ്ചിന്റെ ഒപ്പം വരെ വെള്ളമാക്കിയിട്ടാണ് ശിക്ഷ കൊടുക്കുന്നത് ഈ വാട്ടർ ജയിലിന്റെ മധ്യത്തിലായിട്ട് നമുക്കൊരു പീരങ്കി സിലിണ്ടർ കാണാൻ പറ്റൂട്ടോ അപ്പോ നാലാം യുദ്ധത്തില് മൈസൂർ യുദ്ധത്തില് ബ്രിട്ടീഷുകാരും ടിപ്പുവിന്റെ ആൾക്കാരും കൂടെ ഏറ്റുമുട്ടിയപ്പോൾ ടിപ്പുവിന്റെ സൈന്യം പീരങ്കി ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് പീരങ്കി ആക്രമണം നടത്തുന്ന സമയത്ത് സ്ഥാനം തെറ്റിയിട്ട് ജയിലിൻ്റെ ഉള്ളിൽ വീണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ജയിലിന്റെ റൂഫൊക്കെ കേടുന്നിട്ടുണ്ടായിരുന്നു ആ അതിലൂടെ ഹോൾസ് ആയിട്ട് സെൻട്രൽ കൂടിയാണ് ഈ പീരങ്കി ജയിലിന്റെ ഉള്ളിലേക്ക് വന്നത് അങ്ങനെ ഞങ്ങൾ ജയിലൊക്കെ കണ്ട് മടങ്ങി പോകുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് അവിടെ കാവേരി നദി ഒഴുകുന്ന ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റും അവിടെ കാവേരി നദിന്റെ മുകളിൽ കൂടി പോണ പാലും പിന്നെ അതുപോലെ തന്നെ അവിടെ ദ്വീപ് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്നത് അങ്ങനെ കാവേരി നദിയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് ടിപ്പുവിന്റെ മൃതശരീരം കണ്ടെത്തിയ സ്ഥലമുണ്ട് അത് നമ്മൾ അവിടുന്ന് വരുന്ന വഴി തന്നെയാണ് ഒരു തുറന്ന റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ ആ ഭാഗം അവിടെ ഇങ്ങനെ ചുറ്റും അതിലൊക്കെ കെട്ടി ഗേറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കണ്ടിട്ട് ഇങ്ങനെ പോകാം അവിടെ തന്നെ ഒരു സ്ത്രീ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട് ടിപ്പുവിന്റെ ഡെത്ത് പ്ലേസ് ഒക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് വേനൽക്കാലം സ്ഥിതിയായ ഗാലിയ ഡെവലപ്പ് പാലസിലേക്കാണ് അവിടെ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഇരുന്നത് അവിടെ കണ്ടാൽ തന്നെ ആർക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെ ഇരുന്നത് ഇപ്പോൾ ഈ പാലസ് മ്യൂസിയം ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ ഫുള്ളായിട്ടും മരത്തടിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് േക്കാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് അവർ പറഞ്ഞു നമ്മൾ ഈ പാലസിലേക്ക് കയറാനുള്ള എൻട്രി ഫീ നമ്മൾ അടക്കുന്നത് ഓൺലൈൻ വഴിയാണ് കേട്ടോ അല്ലാതെ അവിടുത്തെ ടിക്കറ്റ് നമുക്ക് നേരിട്ട് തരുന്നില്ല ഓൺലൈൻ ആയിട്ടാണ് അവിടുത്തെ ടിക്കറ്റ് എടുക്കുന്നത് ഈ പാലസിന്റെ ഉള്ളിലിപ്പോ പണ്ടത്തെ അവർ ഉപയോഗിച്ചിരുന്ന നാണയങ്ങളും ആയുധങ്ങളും അതുപോലെ തന്നെ ഫർണിച്ചർ പിന്നെ ടിപ്പിന്റെ ഡ്രസ്സുകൾ അതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ സമ്മർ പാലസ് ഒക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് ഗുംബസിലേക്കാണ് ടിപ്പുവിൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും മക്കൾ എല്ലാവരും കബ്രിസ്ഥാനിലെ സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇനി അടുത്തതായിട്ട് പോണത് കബ്രിസ്ഥാനിൽ അങ്ങോട്ട് കയറുന്ന അവിടുത്തെ ഗേറ്റ് ആണിട്ടത് അങ്ങനെ ഒരു ആർച്ച് മോഡലിൽ ഒരു കവാടം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയിട്ടാണ് കയറുന്നത് നല്ലൊരു
ഭംഗിയുള്ള സ്ഥലമാണ് ട്ടോ ഇവിടെയും തന്നെ നല്ല പച്ചപ്പുല്ലൊക്കെ വെച്ച് മരങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാൻ അങ്ങനെ ഇവിടെ ഈ പള്ളിന്റെ പുറത്തും മുറ്റത്തും ഒക്കെ കുറേ കബറുകളുണ്ട് കേട്ടോ ടിപ്പുവിന്റെ കബറും ടിപ്പുവിന്റെ ഉമ്മാൻ്റെപ്പാൻ്റെ കബറൊക്കെ ഇതിന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്നും കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ നമ്മൾ സമ്മതിക്കുന്നില്ല അപ്പൊ കുറച്ച് വീഡിയോസ് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള എടുത്തിട്ടുള്ളൂ ഇതാണ് ടിപ്പുവിന്റെയും ടിപ്പുവിന്റെ ഉമ്മാൻ്റെയും ഉപ്പാന്റെയും ഒക്കെ കബറുകൾ കേട്ടോ ജസ്റ്റ് ഒന്ന് അവിടുന്ന് വീഡിയോ എടുത്താണ് കേട്ടത് പിന്നെ ഞാൻ അവിടുന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഞങ്ങൾ ശ്രീരംഗം പട്ടണത്തിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് അതിനോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക താങ്ക് യു